കോണ്ടംപററിയായിട്ട് കേരള മുസ്ലിങ്ങളിൽ നല്ലൊരു ശതമാനം സുന്നികളാണ് അല്ലെ. ഇപ്പോ സലഫി പ്രസ്ഥാനം വന്ന കാലം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നു സത്യം, സലഫി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളും സന്ദേശങ്ങളും സത്യമാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. പക്ഷെ എന്തുകൊണ്ട് കേരളീയ മുസ്ലിം സമൂഹത്തിൽ നല്ലൊരു ശതമാനം ആളുകൾ ഇത് അംഗീകരിക്കുന്നില്ല? അതുകൊണ്ട് നമ്മുടെ കാരണവന്മാരൊക്കെ ഇത് മനസ്സിലാക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കിയ മതി എന്നുള്ളത് കൊണ്ടാണോ? ഉസ്താദ് പറഞ്ഞ നല്ലൊരു ശതമാനം കാര്യങ്ങളും സത്യമാണ്, പക്ഷേ പഴയകാല സംസ്ഥയുടെ നേതാക്കന്മാരും ആധികാരിക പണ്ഡിതന്മാരൊന്നും ഇത് സത്യമാണെന്ന് അറിഞ്ഞിട്ട് പോലും അവർ എന്തുകൊണ്ട് ഇത് അംഗീകരിച്ചില്ല? ഞാനതിന്റെ തന്നെ സംശയമാണ്. കാരണം വളരെ വളരെ പ്രാധാന്യങ്ങളെ ഉസ്താദിന്റെ ഉസ്താദ് വാപ്പ വാപ്പാന്റെ വാപ്പക്കാര സുന്നികളാണ് അല്ലെ, അവരെന്തുകൊണ്ട് അത് അംഗീകരിച്ചില്ല എന്ന്, അത് എന്താണ് അതിന്റെ പിന്നിലുള്ള തത്വം? നമ്മുടെ നാട്ടിൽ ഇതിന്റെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ മാലിക് ദീനാന്റെ കാലഘട്ടത്തിൽ ഇസ്ലാം എത്തി എന്നാണ് പറയപ്പെടുന്നത്. അള്ളാഹു അഅലം, വ്യത്യാസമുണ്ട് ആ വർഷത്തെ കുറിച്ച്. പിന്നെ ഇതിൽ അഞ്ചാം വർഷമാണ് എന്നും അല്ല 50 എന്നും 200 എന്നും ഒക്കെ അഭിപ്രായമുണ്ട്. ഫത്തുൽ മുഈനി സൈദി മഖ്ദൂം ഒക്കെ പറയുന്നത് 200 എന്തോ ആകട്ടെ, അള്ളാഹു അഅലം. എന്താണെങ്കിലും അന്ന് അത് വന്നു, പിന്നീട് അതിന്റെ ഒരു തുടർച്ച കേരളത്തിൽ അധികമൊന്നും ഉണ്ടായിട്ടില്ല. കേരള മുസ്ലിം ചരിത്രം നമ്മൾ വായിക്കുകയാണെങ്കിൽ ഏകദേശം എല്ലാ പ്രസ്ഥാനങ്ങളും കേരള മുസ്ലിം ചരിത്രം പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അത് പരിശോധിച്ചാൽ മാലിക് ദീനാന്റെ കാലഘട്ടത്തിൽ വന്നതിനു ശേഷം പിന്നെ കേരള മുസ്ലിം ചരിത്രം നമുക്ക് പിന്നെ കിട്ടുന്ന തുടർച്ച എവിടെയാണ്? സൈദി മഖ്ദൂമിലാണ്. 1000 ഗ്യാപ്പുണ്ട്. ഈ 1000 കേരളത്തിൽ എന്ത് സംഭവിച്ചു? യഥാർത്ഥത്തിൽ മാലിക് ദീനാർ വന്ന കാലത്ത് അവിടെ വളരെ സ്വീകാര്യമായി അവരൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലക്ക് തുടർന്ന് പോരുകയാണെങ്കിൽ ഒരു പക്ഷേ ലോകത്ത് ഇസ്ലാമിക രാജ്യങ്ങളെപ്പോലെ തന്നെ മാതൃകയായി മാറാവുന്ന വലിയ വലിയ യൂണിവേഴ്സിറ്റികളും വലിയ വലിയ സ്ഥാപനങ്ങളും ഉണ്ടാവാൻ എല്ലാ സാഹചര്യമുള്ള ഒരു നാടാണ് കേരളം അന്ന്. പക്ഷെ അവര് വന്നു 10 ഉണ്ടാക്കി, കൊടുങ്ങല്ലൂരും അതേപോലെ കാസർഗോഡും മാടായിയും അടക്കമുള്ള 10 അവരുണ്ടാക്കി. ആ 10 കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ പഴക്കമുള്ള പള്ളി കാണുന്നത് എവിടെയാ? പൊന്നാനിപ്പള്ളി, ആ നിലക്ക് ചില പള്ളി കാണും. അത് എത്ര? 400. അതിനുള്ള 1000 യഥാർത്ഥത്തിൽ ഒരു ബ്ലാങ്കാണ്. കാര്യമായ പ്രവർത്തനങ്ങളോ ഒരു തുടർച്ചയോ ഉണ്ടായിട്ടില്ല. അന്ന് മനുഷ്യന്മാരും കുറവാണ്, വളരെ കുറച്ച് ആളുകൾ ഉണ്ടാവുള്ളൂ. പിന്നെ 400 അപ്പുറത്ത്, 400 മുമ്പ് കേരളത്തിൽ പിന്നെ ഒരു നവോത്ഥാനം ഉണ്ടാവുകയാണ്. അതിന് കാരണക്കാരനായത് സൈദി മഖ്ദൂമാണ്. അത് യമനിൽ നിന്ന് വന്നതാണ്. യമനിൽ നിന്ന് മക്കയിൽ വന്നു, ഇബ്നു ഹജർ ഹൈതമിയുടെ ശിഷ്യനായി പഠിച്ചു, അദ്ദേഹം അവിടുന്ന് പിന്നെ കേരളത്തിലേക്ക് വന്നു. ആ വന്ന സൈനുദ്ദീൻ മഖ്ദൂം ഷാഫി മദ്ഹബുകാരനും അശ്അരി തരീഖത്തുകാരനുമായിരുന്നു. അതുകൊണ്ട് കേരളക്കാർക്ക് കിട്ടിയത് അത് രണ്ടുമാണ്. കേരളക്കാർക്ക് കിട്ടിയത് ഷാഫി മദ്ഹബും അശ്അരി തരീഖത്തും. കാരണം അവർക്കൊരു മതം എന്ന് പറയാവുന്ന ഒരു ഇത് വെളിച്ചം പിന്നെ കിട്ടുന്നത് സൈനുദ്ദീൻ മഖ്ദൂമിൽ നിന്നാണ്. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ അദ്ദേഹമാണ് പ്രചരിപ്പിച്ചത്. അതിന് മുമ്പ് അങ്ങനത്തെ ഒരു പണ്ഡിതൻ ലോകം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല. ഒരു തുറച്ച് നമ്മൾ കാണുന്നില്ല, ഒരു ആലിമോ ഒരു കിതാബോ ഒന്നും ഉണ്ടായിട്ടില്ല. സൈദി മഖ്ദൂം വന്നു, അദ്ദേഹം ഷാഫി മദ്ഹബുകാരനായിരുന്നു. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായും അദ്ദേഹത്തിന് പഠിച്ചവർ ഷാഫികളായി മാറി. അദ്ദേഹം അശ്അരി തരീഖത്തുകാരനായിരുന്നു, അതുകൊണ്ട് അതും സ്വീകരിച്ചു. അദ്ദേഹം സൂഫിയായിരുന്നു, ആ സൂഫിസം നാട്ടിൽ പ്രചരിച്ചു. അന്ന് അതേ സമയത്ത് നമ്മുടെ നാട്ടിൽ ഷിയായിസം വന്നു. സൈദി മഖ്ദൂമിന്റെ അതേ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ ഷിയായിസം വന്നു. അതാണ് പിന്നെ കുണ്ടോട്ടി തങ്ങന്മാർ, മുഹമ്മദ് ഷാ എന്ന് പറയുന്ന തങ്ങള് വന്ന് അയാൾ ഷിയായിസം സ്ഥാപിക്കാൻ ശ്രമിച്ചു അവിടെ. അന്ന് അതിനെതിരെ അവിടെ ഏറ്റുമുട്ടലുണ്ടായി. അങ്ങനെ മുസ്ലിമീങ്ങൾ അന്ന് രണ്ടായി പിരിഞ്ഞു, ഒന്ന് കുണ്ടോട്ടി കയ്യ്, മറ്റത് പൊന്നാനി കയ്യ്. മുഹമ്മദ് ഷായുടെ കീഴിൽ അവിടെ ഒരു വിഭാഗം. അവര് പറഞ്ഞു, മുഹമ്മദ് ഷാ വലിയുള്ള മുരീദന്മാർ കഴാബില്ല. മുഹമ്മദ് ഷാ അള്ളാനെ വലിയാണ്, അയാൾ മുരീദായി കൂടിയാല് അഴാബുണ്ടാവില്ല. മറ്റൊരു പറഞ്ഞു, മുഹമ്മദ് ഷാ വലിയല്ല മുരീദന്മാർ കഴാബെല്ലാം. മുഹമ്മദ് ഷാ വലിയല്ല, അയാളെ മുരീദന്മാർക്ക് എല്ലാ ഇതാബും ഉണ്ടാവുക പറഞ്ഞു. അങ്ങനെ പ്രശ്നമായി. കുണ്ടോട്ടിപ്പള്ളിയിൽ ഒരേ സമയത്ത് 2 ആയിരുന്നു, താഴെ ഇവ ഷിയാക്കളെ ജുമ, മേലെ പൊന്നാനി കൈക്കാളെ ജുമ. കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഇത് രണ്ടും കൂടി മിക്സായി സങ്കലീനമായി രണ്ടും ഒന്നായി മാറി. രണ്ടാണ്ടില്ലാതായിട്ട് രണ്ടും കൂടെ അറിയാതെ ഐക്യപ്പെട്ടാണ്ട് പോയി. അവരെ ആചാരമൊക്കെ അവരെടുത്തു, ഇവരുടെയൊക്കെ അവരെടുത്തു. ഈ ഷിയാക്കളാണ് കേരളത്തിൽ ജാറം കൊണ്ടുവന്നത്, കുണ്ടോട്ടിയിലെ ജാറം. അന്ന് മറ്റൊരെതിരാ, അന്ന് പൊന്നാനി കൈക്കാൽ ജാറത്തിനെതിരാ. അപ്പൊ അതുകൊണ്ട് ഫത്തുൽ മുഈനി 105 പേജില് സൈദി മഖ്ദൂം കൃത്യമായി എഴുതി വെച്ചു, ഖബർ കെട്ടിപ്പൊക്കിയാൽ നിർബന്ധമായും പൊളിക്കണം. വഖുരിഹ ബിനാഉ ലഹു അലൈഹി ലിസിഹത്തിന്നഹി അൻ ദാലിക,
അവരുടെ വേണ്ടി എടുപ്പുണ്ടാക്കൽ വെറുക്കപ്പെട്ട കാര്യമാണ്. കാരണം വ്യക്തമായി വിരോധം വന്നിട്ടുണ്ട്. ഓ മഹല്ലുൽ കറാഹത്തി ഇരാക്കാണ് അഭിമിനിക്കിൽ ബാലി, നിർമ്മിക്കുന്ന ആളുടെ സ്വന്തം സ്ഥലത്താണെങ്കിൽ ആ കറാഹത്ത്. ഓ ഇരാക്കാണ് ബി മുസബല, പൊതു കബുസ്ഥാനാണെങ്കിൽ ഹെറുമ ഹെറാമാണ്. പൊതു കബുസ്ഥാൻ എന്ന് പറഞ്ഞാൽ വഖഫ് ചെയ്യപ്പെട്ട ഭൂമിയാവട്ടെ, അല്ലാത്ത ഭൂമിയാവട്ടെ, ഏതാണ് എന്ന് അറിയപ്പെടാത്ത ഭൂമിയാവട്ടെ, ഏതാണെങ്കിലും ഹെറാമാണ്. വഹൂദിമ വുജൂബൻ, നിർബന്ധമായും പൊളിച്ചു മാറ്റുകയും വേണം. ഫത്വ മൊയ്തീൻ വ്യക്തമായി എഴുതി വെച്ചു. കാരണം അന്ന് മറ്റൊരു ജാതത്തിന് ആളുകളാണ് ഇവരിലെതിരാണ്. പിന്നെ കുറച്ചു കഴിഞ്ഞ് എല്ലാം കൂടി മിക്സായപ്പോ ഇവർക്ക് ജാറും പറ്റി, മറ്റവർക്ക് ഇവരിതും പറ്റി, അങ്ങനെ ഒറ്റ ഒന്നായിട്ട് അതങ്ങനാണ്ട് നീങ്ങി. അപ്പൊ ആ ഒരു തുടർച്ചയാണ് കേരളത്തിൽ വന്നത്. പിന്നെയാണ് അതിനെതിരെ ചില പണ്ഡിതന്മാർ രംഗത്ത് വരുന്നത്. ഇത് ശരിയല്ല, ചില അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഉണ്ടായി വരുന്നു. അപ്പൊ സ്വാഭാവികമായി അപ്പോഴേക്ക് ഇതൊക്കെ വരുമാനമായി മാറിയിട്ടുണ്ട്. ഈ നിലയ്ക്കുള്ള ഒരു സ്വീകാര്യത മറ്റുണ്ടായി വന്നിട്ടുണ്ട്. ഈ സംസ്ഥയുടെ രൂപീകരണത്തിന് ശേഷം അത് മുമ്പോ തൊട്ട് മുമ്പായിട്ട് രൂപീകരണത്തിനുമ്പോ ചില പണ്ഡിതന്മാർ രംഗത്തിറങ്ങുകയും പണ്ഡിതന്മാരെ വിളിച്ചുകൂട്ടുകയും നമ്മുടെ ബാധ്യത നിർവഹിക്കണം എന്ന് ബോധവൽക്കരിക്കുകയും ചെയ്തു. അപ്പൊ ചില ആളുകൾ തിരിഞ്ഞുന്നു, കാരണം ഇത് പോക്ക് ശരിയല്ല, ഇത് നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം സമൂഹത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന കുറെ ആളുകളുണ്ട്. അങ്ങനെയാണ് 1922 കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഒന്നാമത്തെ പണ്ഡിത സംഘടന കേരളത്തിലുണ്ടായത്. ഒന്നാമത്തെ മതസംഘടന കേരളത്തില് ഗവൺമെന്റ് നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത ഒന്നാമത്തെ സംഘടന കേരള ജംഇയ്യത്തുൽ ഉലമ 1922 ഉണ്ടാക്കി, 1924 രജിസ്റ്റർ ചെയ്തു. അന്ന് എല്ലാവരും ഒന്നിച്ചാണ്. അന്ന് വലിയൊരു ബാഖിയാത്ത് സ്വാലിഹത്തിലെ പ്രിൻസിപ്പളാണ് അതിനെന്തത് അധ്യക്ഷം വഹിച്ചത്. അദ്ദേഹമാണ് പ്രാർത്ഥിച്ചത് ഈ സംഘടനയെ ഖിയാമത്തനാൾ വരെ നീ നിലർത്തണേ. 4 കൊല്ലം മുന്നോട്ട് പോയപ്പോ ചിലക്ക് മനസ്സിലായി ഇത് നമുക്ക് പട്ടിണിയാകുന്ന പരിപാടിയാണ്. അപ്പൊ അവരിന്ന് വേറിട്ടു, എന്നാൽ അവർ വേറെ സംഘടന ഉണ്ടാക്കി, അതിനും പേരിട്ടു കേരള ജംഇയ്യത്തുൽ ഉലമ, ഇതേ പേരിട്ടു എന്ന് രജിസ്ട്രേഷന് പോയി. അപ്പൊ പറഞ്ഞു ഒരു പേരിൽ അണ്ടണം കിട്ടൂലാർന്നു. അപ്പൊ അതിന് മുന്നിൽ സമസ്ത എന്ന് കൂട്ടി, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, അങ്ങനെ രജിസ്ട്രേഷൻ വാങ്ങി. അങ്ങനെയാണ് സമസ്ത 1926 22 കെ ജെ യു ഉണ്ടായി, 26 എസ് കൂട്ടി എസ് കെ ജെ യു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നതുണ്ടാക്കി. അപ്പൊ അവിടെ മുതലാണ് അത് അങ്ങനെ വേറിട്ട് പോണത്. പിന്നെ സ്വാഭാവിക രണ്ടെണ്ണായപ്പോ ഇവരെന്തു വന്നു എനിക്ക് എതിർക്കാന്നുള്ളത് ഒരു അജണ്ടയായി മാറി. അപ്പൊ ഇത് ശിർക്കാകുമ്പോൾ ഞങ്ങൾ ശിർക്ക് ചെയ്യുള്ളൂ എന്ന് വാശി രൂപത്തിൽ എല്ലാ ശിർക്കും ഖുറാഫാത്തും ഏറ്റെടുത്ത് പോന്നു എന്ന് മാത്രം. അള്ളാഹു അഅലം. സന്തോഷം. വേറെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഉണ്ടാക്കി ചോദിക്കൊന്നും വേണ്ട.